السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين بإذن الله. أما بعد، يتوم سناهم الله كيميسي ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധമായ റമളാനു ശരീഫിൻ്റെ രണ്ടാമത്തെ ദിവസം പിന്നിടുകയും ചിലരെല്ലാം പിന്നിടാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണിന്ന്. റമളാനു ശരീഫിൻ്റെ ഒരു പ്രധാന ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പോയി കഴിഞ്ഞു, ഉപയോഗപ്പെടുത്തി എന്ന് പറയാം. കാരണം റമളാനു ശരീഫിൻ്റെ തുടക്കത്തിലാണ് ജനങ്ങൾ വല്ലാതെ പരിപാടികൾക്കൊക്കെ കുമിഞ്ഞുകൂടി നമ്മൾ കാണാറുള്ളത്. പള്ളിയിലൊക്കെ വളരെ സജീവമായി, ഒന്നും രണ്ടും തലനോമ്പ് കഴിയുന്നത് വരെ വളരെ സജീവമായിരിക്കും. പിന്നെ അതിന് ശേഷം അതിങ്ങനെ ക്ഷയിച്ച് സൊഫുകളൊക്കെ ഇങ്ങനെ തടി കുറഞ്ഞു, നീട്ടം കുറഞ്ഞു വന്ന് അവസാനം 25-ാം സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഉഷാറായിട്ട് നല്ല ജനങ്ങളുണ്ടാവും. അതോടുകൂടെ റമദാൻ അവസാനിച്ചു എന്ന ഒരു പ്രതീതിയാണ്. പിന്നെ റമദാനിൽ 4-ോ 3-ോ ദിവസം ബാക്കിയുണ്ട് എന്നൊന്നും ആരും ചിന്തിക്കാറില്ല. ഏതായാലും റമദാനിലെ പിന്നിടുന്ന ഓരോ ദിവസങ്ങളും വലിയ മൂല്യവത്തായ ദിവസങ്ങളാണ്. ആ ദിവസങ്ങൾ സമ്പന്നമാക്കാൻ വേണ്ടി KMIC ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതി പരിപാടിയാണ്. ഓരോ ദിവസത്തിനും പ്രത്യേകമായിട്ടുള്ള ഉത്ബോധനങ്ങളും ദിക്റുകളും അതുപോലെ തന്നെ ഹദീസ് വ്യാഖ്യാനങ്ങളും ദുആകളും അതിൻ്റെ അർത്ഥസാരങ്ങളൊക്കെ വിശദീകരിക്കുക എന്നുള്ളത്. ഓരോ ദിവസവും അടുത്ത ദിവസത്തെ ദുആ വിശദീകരിക്കുക എന്ന ഒരു ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നിർവഹിക്കേണ്ട വിഷയമായതുകൊണ്ടും അധികം സമയം ഇനി നോമ്പുറക്കാനൊക്കെ കുറഞ്ഞ സമയങ്ങൾ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ആമുഖമൊന്നും പറയാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. റമളാനു ശരീഫിലെ 3-ാമത്തെ ദിവസം ദുആ ചെയ്യേണ്ട ആ ദുആയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അത് നേരത്തെ ഒരു ദിവസം തന്നെ കിട്ടിയാലേ ആളുകൾക്ക് അതൊക്കെ വേണ്ട ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. ഇന്ന് തന്നെ സ്റ്റോക്ക് ചെയ്താലേ നാളെ അത് ചൊല്ലാൻ പറ്റുള്ളൂ. നാളെ എന്ന് പറഞ്ഞാൽ ഇന്ന് മൗരിബോടുകൂടെ നാളെയുടെ ദിവസമായി തീർന്നു. അതുകൊണ്ട് മുൻകൂട്ടി തന്നെ ഒരു മുഴം എറിയുക എന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഈ വിഷയത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതാണ് എല്ലാവർക്കും ഉപകാരവും. നാളെ നേരം വെളുത്തിന് ശേഷം ഓരോരുത്തരിങ്ങനെ വാട്സപ്പും മറ്റതൊക്കെ തെരഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ് റൂം തെരഞ്ഞു വരുമ്പോൾ കേൾക്കുന്നവർക്ക് സമയം ഉണ്ടാവില്ല, അവതരിപ്പിക്കുന്നവർക്ക് സമയം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തന്നെ മുൻകൂട്ടിയുള്ള ഈ പദ്ധതി നമ്മൾ നടത്തുകയാണ്. റമളാനു ശരീഫിൽ 3-ാമത്തെ ദിവസം ദുആ ചെയ്യാൻ വേണ്ടി മഹാന്മാരാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് ദുആകളുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു, അള്ളാഹുവിനോട് ദുആ ആയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാമോ, പ്രാർത്ഥിക്കാമോ, ആ വാക്യങ്ങളെ കൊണ്ടൊക്കെ ദുആ ചെയ്യാവുന്നതാണ്. വിശിഷ്യ ഖുർആനിൽ വന്ന ദുആകളാണ് അവകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസനതം വഖിന അദാബന്നാർ. റബ്ബന വലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനا വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ തുടങ്ങിയ മഹാന്മാരായ അമ്പിയാക്കന്മാർ പോലും ദുആ ചെയ്തത് ഖുർആൻ എടുത്തുദ്ധരിച്ച ദുആകൾ, അതുപോലെയുള്ള ദുആകളാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതോടുകൂടെ തന്നെ റമളാനിൽ ഒരു സ്പെഷ്യൽ വെറൈറ്റി എന്ന നിലക്ക് മഹാന്മാര് ഈ റമളാനിന്റെ അർത്ഥഗാംഭീരത ഉൾക്കൊണ്ടുകൊണ്ട് അവര് ചില പ്രത്യേകമായ ദുആകൾ ഓരോ ദിവസത്തിനും സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ നിർവഹിക്കുകയാണ്. അത് നിർവഹിച്ചാൽ അതിൻ്റെതായ പ്രതിഫലമുണ്ടാകും. ഇതുകൊണ്ട് മറ്റു ദുആകളൊക്കെ ഒഴിവാക്കണമെന്നല്ല, എല്ലാ ദുആകളും പാലിക്കണം എന്നതിന് പുറമെ ഇതും കൂടി ചെയ്യുക എന്നേ ഉള്ളൂ. അപ്പോ നാളെ 3-ാമത്തെ ദിവസം റമളാനിലെ ചൊല്ലാനുള്ള ദുആ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ റസുഖ്നി ഫീഹി ദിഹ്ന വത്തംബീഹ وَأَبْعِدْنِي فِيهِ مِنَ السَّفَاهَةِ وَالتَّمْوِيهِ وَاجْعَلْ لِي نَصِيبًا مِنْ كُلِّ خَيْرٍ يَنْزِلُ فِيهِ عَلَى عِبَادِكَ
ബിജൂദിക യ അർഹമർ റഹീമീൻ. ഇതാണ് മൂന്നാമത്തെ ദിവസ ദുആ. അതിന്റെ ചുരുങ്ങിയ ഒരു വിശദീകരണം മാത്രം നടത്തുകയാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ, റുസുഖനെ എനിക്ക് നീ നൽകണമേ, ഫീഹി ഈ റമളാനു ഷെരീഫിൽ, അല്ലെങ്കിൽ റമളാനു ഷെരീഫിന്റെ മൂന്നാമത്തെ ദിവസത്തിൽ, അദ്ദിഹിന ബുദ്ധിപരമായ ചിന്താപരമായ ഉൾക്കരുത്തോടുകൂടെയുള്ള എല്ലാ ശേഷിയെയും നൽകണമേ, ഒത്തൻബീഹ അതുപോലെ ഉണർത്തലോടുള്ള ഉണരിൽ ഉണർവോടുകൂടെയുള്ളതായ എല്ലാവിധ ശേഷിയും എനിക്ക് നീ നൽകണമേ എന്ന് പറഞ്ഞാൽ, നമ്മൾ ദിഹിനി എന്ന് പറഞ്ഞാൽ അറബിയിൽ ഹൃദയം, കൽബ് എന്നതിനൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ്. തംബീഹ് എന്ന് പറഞ്ഞാൽ ഉണർത്തുക എന്നുള്ള പദാർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ ഈ റമളാനു ഷെരീഫിൽ എനിക്ക് നീ ദിഹിനി നൽകണമേ എന്ന് പറഞ്ഞാൽ, റമളാനു ഷെരീഫിന്റെ മറ്റു ദിവസങ്ങളിലൊന്നും ദിഹിനി വേണ്ട എന്നല്ല, മറിച്ച് ഈ പറയപ്പെടുന്ന ദ്വാരയിൽപ്പെട്ട ഓരോ ഈ ദിവസം എന്നും ഈ മാസം എന്നും പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവേ അള്ളാഹുമ്മ അള്ളാഹുവേ, റുസുഖനി എനിക്ക് നീ നൽകണമേ, ഫീഹി ഈ ദിവസത്തിൽ ഈ മാസത്തിൽ, ഈ രണ്ടർത്ഥത്തിലേക്കും ആ ഫീഹി എന്ന ലമീർ ബഹു പ്ലൂറലിനെ മടങ്ങുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഈ മാസം ഫുൾ അല്ലെങ്കിൽ ഈ ദിവസത്തിൽ എനിക്ക് നീ ദിഹിനി നൽകണമെന്ന് പറഞ്ഞാൽ, ഒരു ബുദ്ധിപരമായ ചിന്താപരമായ നീക്കത്തിനുള്ള ഒരു ശേഷി നൽകണമേ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത് ചിന്തിക്കാതെയാണ്. അതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കില്ല, അതിന്റെ അപാകതകളെ സംബന്ധിച്ച് ചിന്തിക്കില്ല. ഓരോന്നും ചെയ്തതിന് ശേഷം നമ്മൾ ഖേദിക്കാറുണ്ട്. ആ ഖേദം ഇവിടെ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം കൊടുത്തുകൊണ്ട്, ഹൃദയം കൊടുത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ ഓരോ ബുദ്ധിയുള്ള മനുഷ്യനും, അതിന് മതത്തിന്റെ അതിർ വരുമ്പോഴും നോക്കാതെ, ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അവനക്ക് ഭീഷണിയാകുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറാവില്ല. അത് ബുദ്ധി കൊടുത്തുകൊണ്ട് ചിന്തിച്ച് ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ, അതുകൊണ്ടാണല്ലോ നമ്മുടെ പണ്ഡിതന്മാരും മറ്റൊക്കെ ഏത് വിഷയങ്ങളും ചിന്തിച്ച് ഒന്നിരിക്കൽ, ഇപ്പോൾ മാത്രം നമ്മുടെ മുമ്പിൽ വന്നൊരു വിഷയമാണെങ്കിൽ അതിനെക്കുറിച്ച് കൂലങ്കുശമായി ചിന്തിച്ചതിന് ശേഷം മറുപടി പറയുക, അല്ലെങ്കിൽ അവർ തഹക്കീക്കാക്കി വെച്ചതാണെങ്കിൽ ഏത് സമയത്ത് എപ്പോ ചോദിച്ചാലും പറയല. തഹക്കീക്കാക്കി വെച്ചാൽ പിന്നെ അതിൽ ഇളക്കണ്ടാവില്ല. തഹക്കീക്കും സാധാരണ നമ്മൾ പറയുന്ന മറുപടിയും തമ്മിലുള്ള വ്യത്യാസം, തഹക്കീക്കായ മറുപടി എന്ന് പറഞ്ഞാല് നമ്മൾ പറയുന്ന ഈ മറുപടിക്ക് എതിരെ ഒരുപാട് രേഖകളിലും കിതാബുകളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ആ അഭിപ്രായങ്ങളൊക്കെ ഗണ്ണിച്ചുകൊണ്ട് അവസാനം സ്ഥിരപ്പെടുത്തിയ ഒരു വിധി, ആ വിധിയെ ഉൾക്കൊള്ളുന്നതാണ് ഈ തഹക്കീക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ഏതെങ്കിലും ഒരു ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ തഹക്കീക്കാണ് എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു അഭിപ്രായമല്ല, അതിനെതിരെ ആരൊക്കെ മുൻഗാമികളും മറ്റും സമകാലികരുമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അദ്ദേഹം കാണുകയും അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഗവേഷണം നടത്തുകയും അതിനെ വേണ്ടതിനൊക്കെ അദ്ദേഹം മറുപടി പറയുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ ഉദ്ധരിക്കുന്നതിന് ആധികാരികത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് തഹക്കീക്ക് എന്നതിന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ തഹക്കീക്കോട് കൂടെയുള്ള ഒരു തീരുമാനം എനിക്ക് നൽകണമേ എന്നാണ് ഇപ്പൊ ഈ ദിഹിന് നൽകണമേ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ എതിരുള്ളതായ എല്ലാവിധ അപാകതകളെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട്, അതിനെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഒരാള് ഇങ്ങനെ ഒരു ചിന്ത നടത്തി, ഒരു കാര്യങ്ങൾ ചെയ്ത് ഒരു കാര്യത്തിലേക്ക് മുന്നിറങ്ങിയിട്ടുണ്ട് എങ്കിൽ അവിടെ അവനക്ക് ഭൗതികമായി പലപ്പോഴും പരാജയം സംഭവിക്കാൻ സാധ്യതയില്ല. അതാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പോൾ എനിക്ക് ഈ മാസത്തിൽ വളരെ ചിന്താപരമായി ബുദ്ധിപരമായി നീങ്ങാൻ, എന്റെ ഭൗതിക ലോകത്തിന്റെ വിജയത്തിനും ആത്മീയ ലോകത്തിന്റെ വിജയത്തിനും എന്നാണ് മുഅ്മിനീങ്ങൾ മുസ്ലിങ്ങൾ അർത്ഥം വെക്കുമ്പോൾ അതിനൊക്കെ പറയല്, അങ്ങനെയുള്ള ഒരു ബുദ്ധിപരമായ മുന്നേറ്റം നീ നൽകണമേ, ഒത്തംബിഹ അതുപോലെ ഒരു ഉണർവും നൽകണമേ. എന്തെങ്കിലും ഓഫലത്ത് കൂടി ഇങ്ങനെ ചെയ്തു തീർക്കുന്ന ഒരു പരിപാടിയല്ല, ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അതിന് ഒരു ഉണർവ് ഉണ്ടാകുക, അതിലേക്ക് അത് ഞാനൊരു കാര്യം ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നല്ലാതെ ചില ആളുകൾ എന്തുണ്ടാവും, ചിന്തിക്കാതെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്കറിയാമല്ലോ, ഒരു മുന്നണി അധികാരത്തിൽ വന്ന് അത് അവർ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് അവർ പരാജയപ്പെട്ടാൽ പിന്നെ അവർ പറയലുണ്ടാകും,
ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളോട് ഇങ്ങനെ കൂട്ടിപ്പനാണ് ഇത്, ഇതൊക്കെ ഞങ്ങൾ ചെയ്തതാണെന്ന് കാണിച്ചു കൊടുക്കണ്ടല്ലോ. യഥാർത്ഥത്തിൽ ചെയ്തതാണെങ്കിൽ അത് അവിടെ ആളുകൾക്കൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുണ്ടാവും. അപ്പൊ ഏതായാലും ശരി, അതിലേക്ക് ഒരു ഉപമയായിട്ട് ഞാൻ പറയാണ്, തമ്പീർ വേണം, ഇതാ ഈ ഗവൺമെന്റ് ഇത് ചെയ്തതാണ് കേട്ടോ, ഈ റോഡ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ എന്നൊക്കെ പറയുന്നത് പോലെ, ഒരു തമ്പീർ പോലെ ഒരു ഒരു ശ്രദ്ധയില്ലാതെ ആ ഇതൊക്കെ ആരൊക്കെയോ ഉണ്ടാക്കിയതാണ് എന്ന നിലക്ക് പോകുന്നല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ഇത് ഞാൻ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ്, ഇങ്ങനെ ഓരോ വിഷയത്തിനും ഒരു ഉണർവ്, ഒരു ഉണർത്തുപാട്ട് നമുക്ക് വേണം. ആ ഉണർത്തുപാട്ട് ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് നീ നൽകണമേ, എന്നെ നീ അകറ്റി നിർത്തേണമേ, ഫീഹി ഈ ദിവസത്തിൽ, മിനസ്സഫാഹത്തി പൊട്ടത്തരങ്ങളെ തൊട്ട്, പോയത്തങ്ങളെ തൊട്ട്, പോയത്തങ്ങളെ തൊട്ടെല്ലാം ഈ ദിവസത്തിൽ, മാസത്തിൽ എന്നെ നീ അകറ്റി നിർത്തണമേ. സഫാഹത്ത് കൊണ്ടാണ് മനുഷ്യൻ അവന്റെ ഭൗതിക ലോകം സമ്പന്നമാക്കുമ്പോൾ അവന്റെ ആത്മീയമായ ലോകം നഷ്ടപ്പെടുത്തുന്നത്. കാരണം പോയതക്കാരല്ലാതെ കേവലം അള്ളാഹു അറ്റമില്ലാതെ സംവിധാനിച്ച ഒരു സംവിധാനമാണ് സ്വർഗവും നരകവും എന്ന് പറയുന്നത്. ആ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അധ്വാനിക്കാൻ വേണ്ടി നൽകപ്പെട്ടതായ വർഷം ഏറ്റവും സാധാരണ മീഡിയം ശേഷിൽ 60-70 വയസ്സിന്റെ ഇടയിലുള്ള സമയമാണ്. അപ്പൊ നമ്മൾ സഫാഹത്തൊക്കെ ഒഴിവാക്കി ജീവിക്കുകയാണെങ്കിൽ അറ്റമില്ലാത്ത ഒരു സുഭിക്ഷമായ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ഈ 60 വർഷം ത്യാഗപൂർണമായ ജീവിതം നയിക്കലാണല്ലോ ബുദ്ധി എന്ന് മനസ്സിലാക്കി അത് തിരഞ്ഞെടുക്കും. അതാണ് ബുദ്ധിയുള്ള ആളുകളുടെ അടയാളം. എന്നതുപോലെ തന്നെ നമ്മളെ സാന്ദർഭികമായി പറയുകയാണെങ്കിൽ നമ്മുടെ മുത്താലിമീങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ വിദ്യാഭ്യാസത്തിന് പറഞ്ഞയക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ അഭിമാനം കൊള്ളാറുള്ളത് എന്റെ കുട്ടി എൻട്രൻസിന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ MBBSന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ കലക്ടറാകാൻ വേണ്ടി IASന് പഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുന്നുണ്ട്. അങ്ങനെ പഠിക്കുന്ന ആ കുട്ടി ഭൗതികമായിട്ടാണ് പഠിക്കുന്നത്. അതേസമയം ആ കുട്ടി അദ്ദേഹത്തിന്റെ നിത്യജീവിതത്തിൽ ഇസ്ലാമികമായി കരുപ്പിടിപ്പിക്കാൻ പറ്റുന്ന നിയമങ്ങൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട്, അതിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബക്കാലോറിയസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് മാജിസ്റ്റർ ഡിഗ്രി ഉണ്ടോ എന്നൊന്നും ആരും ചിന്തിക്കാറും പറയാറുമില്ല. എന്റെ പെൺകുട്ടി MBBSന് പഠിക്കുകയാണ് എന്ന് മാത്രമേ ഞങ്ങൾ കേൾക്കാറുള്ളൂ. എന്റെ പെൺകുട്ടി ഹാഫിലത്താകാൻ വേണ്ടി പഠിക്കുന്നു എന്നോ, അല്ലെങ്കിൽ അവളൊരു സഖാഫിയത്താകാൻ വേണ്ടിയെന്നോ അങ്ങനെയുള്ള ഒരു വിലയിരുത്തലും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ആ കേൾക്കാത്തത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ ഈ പഠിക്കുന്ന ഈ കുട്ടികൾ ഭൗതികമായി മതപരമായ സമ്മിശ്രമില്ലാതെ ഭൗതികമായി മാത്രം കുട്ടികൾ പഠിച്ചു പോകുന്ന ഈ വിജ്ഞാനത്തിന്റെ കാലാവധി, ഇത് ഈ കുട്ടി പഠിച്ചതിന്റെ കാലാവധി ഇപ്പോൾ 60 വയസ്സായിരിക്കും സാധാരണ നമ്മൾ കൂട്ടുകയാണെങ്കിൽ, ആ 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു കുട്ടി ഇത് പാസ്സായി ഇറങ്ങലാകെ 30 വയസ്സൊക്കെ ആകുമ്പോഴാണ്. പിന്നെ 30 വയസ്സാണ് അവനക്ക് ശരിക്കും ആരോഗ്യകരമായി മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞാൽ തന്നെ കിട്ടുന്ന ടൈം. ഈ 30 വർഷത്തിന് വേണ്ടി അവന്റെ 30 വർഷം പോകാൻ നഷ്ടപ്പെടുത്തി. അതേസമയം മതപരമായി ഒന്നോ ഉൾക്കൊണ്ടതുമില്ല. എന്നാല് അവന് ഇപ്പൊ ഈ 30 വർഷം പാഴാക്കി കളഞ്ഞത്, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി ഉപയോഗിച്ച് കളഞ്ഞത് കേവലം മരിക്കുന്നതിന് മുമ്പുള്ള ഈ 30 വർഷം സമ്പന്നമാക്കാൻ വേണ്ടിയാണ്. സത്യത്തിൽ ഒരു ബുദ്ധിയുള്ള ആള് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ വേണ്ടത്. എനിക്ക് 30 വയസ്സോ അല്ലെങ്കിൽ 40 വയസ്സോ ഞാൻ പാഴാക്കി കളയുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഒരു നേട്ടത്തിന് വേണ്ടിയാണല്ലോ ഞാൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടി എന്റെ മകൻ ദർസിലേക്ക് പോയി, അവനെന്തിനു വേണ്ടിയാണ് ദുന്യാവിൽ വണക്ക് ചുരുങ്ങിയ 1000 രൂപ 2000 രൂപ ശമ്പളമുള്ള ജോലി കിട്ടുള്ളൂ. എന്നാൽ തന്നെയും അവന്റെ ആഹാരം രക്ഷപ്പെടുമല്ലോ. കാലാകാലം അവധിയില്ലാത്ത ഒരു കാലത്ത് വിജയത്തിന് വേണ്ടിയുള്ള വിജ്ഞാനമാണല്ലോ, ഒരു കാലത്തും നിലച്ചു പോകാത്ത ഒരു അറിവാണല്ലോ നേടുന്നത്. ഭൗതിക വിദ്യാഭ്യാസമൊക്കെ മരണത്തോടുകൂടെ നിലക്കുമല്ലോ, എന്നാൽ നിലച്ചു പോകാത്ത വിജ്ഞാനാണ്. പഠിച്ചതിന് കൂലിയുണ്ട്, ആ വിജ്ഞാനം ആരെങ്കിലും പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും കൂലിയുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഭൗതിക രംഗത്തുള്ള പഠിക്കണ്ട എന്നല്ല, അങ്ങനെ മാത്രം പഠിച്ചു ഉയരുന്നവർ മതപരമായ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്താതെ ഭൗതികം മാത്രം പഠിച്ച് ഒരു സമൂഹത്തിന് ഉപകാരമില്ലാതെ, മതപരമായ ഒരു ഉപകാരമില്ലാതെ ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ സംബന്ധിച്ചാണ്. ഇന്ന് നമ്മുടെ രംഗത്തൊക്കെ കുറെ സമ്മിശ്ര വിദ്യാഭ്യാസം വന്നതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം ഉള്ളവർക്ക് മതപരമായി തിളങ്ങാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ട്. വളരെ സ്വാഗതാർഹമായൊരു സമീപനമാണത്. അതിന്റെ അർത്ഥത്തിൽ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, പക്ഷേ ഭൗതിക വിദ്യാഭ്യാസം പഠിച്ച് വളർന്നു വന്ന കുട്ടികളൊക്കെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ മുതരിസായിട്ട് പോകുന്നതല്ല കാണുന്നത്. നമ്മുടെ ദേവ കോളേജുകളിലും മറ്റുമൊക്കെ ഇറങ്ങുന്ന ആളുകൾ ഒരു മുതരിസായി മാത്രം സേവനമനുഷ്ഠിക്കുന്ന ഒരു സാഹചര്യമില്ല, അവർ മുന്തശിറായി പലർന്നു കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ കുറെ നഷ്ടങ്ങൾ ഇതിലുണ്ട് എങ്കിലും
ശരിക്ക് അവന്റെ ഭാവി മേഖല കരുപ്പിടിപ്പിക്കുവാൻ മതത്തിന്റേതായ വിദ്യാഭ്യാസം മാത്രം നേടിക്കൊണ്ട് പോകുന്നവർക്കാണ് പഴയകാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതൊരു സ്വാഗതം ചെയ്യേണ്ട കാര്യവുമാണ്. ഇന്ന് നമ്മൾ ആ ദർസുകളും അതുപോലൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സാന്ദർഭികമായി അങ്ങോട്ട് കടന്ന് സംസാരിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ചുരുങ്ങിയ കാലം നമ്മൾക്ക് അനുഭവിക്കാനുള്ള വിഷയത്തിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുകയും അറ്റമില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നത് വലിയൊരു സഫാഹത്താണ്, വിഡ്ഢിത്തമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള സഫാഹത്തുകളെ തൊട്ട് ഈ മാസത്തിൽ ഈ ദിവസത്തിൽ തന്നെ നീ അകറ്റി നിർത്തണമേ. അപ്പൊ ഈ മാസത്തിൽ മാത്രമല്ല അങ്ങനത്തെ സഫാഹത്തെ എന്റെ ജീവിതത്തിൽ തന്നെ ഒഴിവാക്കണമേ എന്നാണ് അതിന്റെ ഉദ്ദേശം. ഈ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ റമളാനിൽ ഇങ്ങനെ ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങളിൽ ഏതായാലും എനിക്ക് നീ ചെയ്തു തരണേ എന്നാണ് അതിന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഈ പൂശി കാണിക്കുന്ന മോടി കാണിക്കുന്നതായ വിഷയങ്ങളെ തൊട്ടും ഉള്ളു ക്ലിയർ ഉണ്ടാവൂല, പുറത്തിങ്ങനെ കണ്ടാൽ നല്ല ചുരുക്കാവും. കക്കൂസിനുള്ള രീതി നീ എടുക്കരുതെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ടല്ലോ. കക്കൂസിനെ പുറംഭാഗം കണ്ടാൽ വളരെ ഉഷാറായിരിക്കും, പക്ഷെ അതിന്റെ ഉള്ളിലുള്ളത് എന്താണ്? ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത മാലിന്യമാണുള്ളത്. എന്നതുപോലെ പുറംപൂച്ചി എന്ന് പറയുന്ന ഭവിഷ്യത്തിനെ തൊട്ടും എന്നെ എന്ത് ചെയ്യണം? അകറ്റി നിർത്തണമേ. വജ്അൽലി, എനിക്ക് നീ ആക്കി തരണമേ. നസീബൻ, ഒരു വിഹിതം എനിക്ക് നീ നൽകണമേ. മിങ്കുല്ലി ഖൈരൻ, എല്ലാ നന്മകളിൽ നിന്നുള്ള ഒരു വിഹിതം എനിക്ക് നീ നൽകണമേ. യൻസിലു ഫീഹി, ഈ ദിവസത്തിലും മാസത്തിലും അവതരിക്കുന്നതായ എല്ലാവിധ ഗുണങ്ങളിൽ നിന്നും ഒരു വിഹിതം എനിക്ക് നീ അനുവദിച്ചു തരണമേ. എവിടെയാണ് ഈ ഖൈറുകളൊക്കെ സാധാരണ ഇറങ്ങാറുള്ളത്? അലാ ഇബാദിക, നിന്റെ നല്ല അടിമകളുടെ മേലിൽ. നിന്റെ അടിമകൾ നല്ലവർ മാത്രമല്ല, എല്ലാവർക്കും ഖൈറുകൾ ഇറങ്ങുന്നുണ്ടല്ലോ. നിന്റെ അടിമകളുടെ മേലിൽ നീ അവതരിക്കുന്നതായ എല്ലാ ഖൈറിൽ നിന്നും ഒരു വിഹിതം എനിക്ക് നൽകണമേ. നമുക്ക് പലപ്പോഴും നൈരാശ്യമുണ്ടാകുന്നത് എല്ലാ ഖൈറുകളുടെയും വിഹിതം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു ഹോസ്പിറ്റൽ പോയി ഒരാള് അവന്റെ സ്വന്തം അവസ്ഥയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ, രോഗിയെ കാണാൻ പോകുമ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എത്രമാത്രം ഖൈറിലാണെന്ന് അവനക്ക് തോന്നിപ്പോകും. അപ്പൊ ഏതായാലും ഏത് സമയത്ത് നമ്മൾക്ക് ഖൈർ തന്നെയാണ്. പക്ഷെ എല്ലാ ഖൈറുകളും ഒന്നിച്ച് നമുക്ക് കിട്ടൂല. ഒരാള് ആരോഗ്യവാൻ, അതിനോടുകൂടെ സമ്പന്നനാണ്. അപ്പോ അവന് ചിന്തിക്കുകയാണ് എനിക്ക് സമ്പത്ത് ചെല്ലോ, അതൊരു അപാകതയാണല്ലോ എന്ന്. ഇങ്ങനെ ഒരുപാട് ഖൈറുകൾ അപ്പുറത്ത് നമുക്ക് കിട്ടാത്തത് കൊണ്ട് ഏതായാലും നമ്മളിപ്പോ തേടുന്നുണ്ടാണ് എല്ലാ ഖൈറുകളിൽ നിന്നും ഒരു മാന്യമായ വിഹിതം എനിക്ക് നീ നൽകണമേ. ആ ഹൈറുകളൊക്കെ നീ നിന്റെ അടിമകൾക്ക് ചൊരിച്ചു കൊടുക്കാറുണ്ട്, അതിൽ നിന്നുള്ള ഒരു വിഹിതം നൽകണമേ. ബിജൂദിക്ക, നിന്റെ ആ അറ്റമില്ലാത്ത ധർമ്മം കൊണ്ട്. യാ അർഹമർ റാഹിമീൻ, റഹ്മത്ത് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹീതനായ അള്ളാഹുവേ എന്നാണ് ഈ ദുആയുടെ വിശദീകരണം. ഇൻഷാല്ലാ വിശദീകരണം സമയം വൈകിയിട്ടുണ്ട്, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. അള്ളാഹുമ്മ റസുഖ്നി ഫീഹി الذهن والتنبيه وأبعدني فيه من السفاهة والتنبيه واجعل لي نصيبا من كل خير ينزل فيه على عبادك بجودك يا أرحم الراحمين. ഈ ദുആയും എല്ലാവരും പരമാവധി തവണ മഗ്രിബിന്റെ ശേഷം മുതൽ നാളെ ഉറൂബ് വരെയുള്ള സമയത്തിന്റെ ഇടയിൽ ഒരുപാട് തവണ ദുആ ചെയ്യുക. ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും എല്ലാവരും പാരായണം ചെയ്യുക. ഇത് ഈ മെസ്സേജ് വാട്സപ്പിലും മറ്റുമാക്കി ആക്കിയിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്യുന്നവർക്ക് ഒരു വിഹിതം അതുകൊണ്ട് കിട്ടും. ആരെങ്കിലും ഒരാൾ ചെല്ലിയാൽ ഏതായാലും ഒരു ദുആയാണല്ലോ അതിന് പ്രതിഫലം ഉണ്ടല്ലോ. ആ ചെല്ലാൻ നമ്മളൊരു കാരണക്കാരനായി എന്ന ആ പ്രതിഫലം, ഓരോ ഹർഫിന്റെയും പ്രതിഫലം നമുക്ക് കിട്ടും. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ ഒക്കെ ഖൈറുകൾ ഒരുമിച്ച് കൂട്ടാനുള്ള എല്ലാ മാർഗങ്ങളെയും ഉപയോഗപ്പെടുത്തിയവരായ അവന്റെ സജ്ജനങ്ങളെയായ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ റമദാൻ ഷെരീഫിലെ മൂന്നാമത്തെ ദിവസം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ദിവസമാവുമാറാവട്ടെ. ഈ ദിവസത്തിന്റെ ഹക്ക് പെറുക്കത്തുകൊണ്ട് നമ്മൾക്ക് ഇരുലോക വിജയത്തിന് ആവശ്യമായ എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹു ഒരുക്കി തരുമാറാവട്ടെ. എല്ലാ ബലാ മുസീബത്ത് ആഫത്തുകളിലും അള്ളാഹു നാം എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് വിടുകയാണ്. വാഹ്റു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.